ചിക്കൻ നമ്മളിങ്ങനെ മേടിച്ചു വെച്ചേക്കുവാണ്. നല്ല വെറും ഒരു രണ്ട് രണ്ടര കിലോയുടെ വെയിറ്റ് ഉള്ള ഒരു ചിക്കൻ, നല്ല ചിക്കൻ മേടിച്ചു വെച്ചേക്കുവാണ്. ഇത് നിറച്ച് നമ്മളൊരു കമ്പി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ കമ്പിയിൽ ഇങ്ങനെ കറക്കി 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 ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നല്ല ചുട്ടെടുക്കണേ, അതാ ചെയ്യാൻ പോണം. ഞങ്ങൾ ഇന്നലെ ഒരു സിനിമയിൽ ഇത് കണ്ടപ്പോ അപ്പൊ തന്നെ പിള്ളേർ പറഞ്ഞു നമുക്കത് വ്ലോഗ് ചെയ്യാം. അപ്പൊ നല്ലത് തീരുമാനിച്ചു നമുക്ക് ഇന്ന് തന്നെ നമുക്ക് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യണം നോക്കാം. നമ്മളുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ വലിയ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്, ഉള്ളൊക്കെ ക്ലീൻ ചെയ്തെടുത്തേക്കുവാണ്. നമുക്കൊരു മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഉള്ളിൽ നിറച്ച് ഫില്ല് ചെയ്തെടുക്കാനുള്ളത്. നിറച്ച് നമുക്ക് തുന്നി കെട്ടിയൊക്കെ എടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ നന്നായി വരഞ്ഞെടുത്തിട്ട് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ചിക്കൻ വരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് അതിന് മസാല തയ്യാറാക്കാം. നമ്മൾ ആദ്യം കുറച്ച് അഞ്ച് പച്ചമുളക്, വേപ്പില, ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവോള, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നല്ല കട്ട തൈര് എടുത്തേക്കണേ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഈ ചിക്കൻ നന്നായി വരഞ്ഞെടുക്കാം. ഇതിന്റെ മാംസം വിട്ടു പോകരുത്, പക്ഷെ ഇതിന്റെ ഉള്ളിക്ക് നന്നായി മസാല പിടിക്കണമെങ്കിൽ നല്ല താത്തി നന്നായി വരഞ്ഞെടുക്കണം. അപ്പൊ എല്ലാവിടെയും നമുക്ക് നന്നായി വരയിട്ടെടുക്കാം. അടിച്ചെടുത്തു. നമുക്ക് ഇതിന്റെ ഉള്ളിക്ക് നന്നായി തേച്ച് പിടിക്കണം. ഓരോ വിടവില് നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നാലും മുരിഞ്ഞു വരുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് ഇരിക്കുള്ളൂ. നമുക്ക് നന്നായി തേച്ച് പിടിപ്പിക്കാം. എന്തായി നമ്മുടെ കോഴീനെ സെറ്റപ്പ് ആക്കി വരഞ്ഞ അയ്യോടാ തേച്ച് അതിനൊരു സൂപ്പറായിട്ട് തേച്ച് നല്ല ഉള്ളിക്കൊക്കെ പിടിക്കേണ്ട പാത്രം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇനി സമയമുണ്ടല്ലേ, അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ചേട്ടനവിടെ അടുപ്പ് ഇതിനെ കറക്കി എടുക്കാനുള്ള അടുപ്പ് അവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നേരം കൊണ്ട് പോയി കണ്ടിട്ട് വന്നാലോ. പെട്ടെന്ന് വരണേ, ഇതിലുള്ള ഉള്ളി നിറക്കേണ്ടേ, ഇതിൽ ഹോളിലുള്ളിലേക്ക് തള്ളി കേട്ടണം, മസാലയൊക്കെ തയ്യാറാക്കണം, അരിഞ്ഞെടുക്കണം. അപ്പൊ നമുക്ക് അടുപ്പ് കണ്ടിട്ട് വരാം. അപ്പൊ അതേ നമ്മള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി അടുപ്പൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ഇതാരോ വലട്ടിക്കണേ, ദേ നമ്മുടെ പട്ടിക്കുട്ടി ആട്ടോ, നമ്മുടെ ഇവിടുത്തെ പട്ടിക്കുട്ടി ഡാക്ഷിന്റെ ആട്ടോ. റുണോ എന്നാണേ പേര്, പിന്നെ അടിപൊളി ആട്ടോ. ഏത് നേരം ഞങ്ങളുടെ കൂടെ എപ്പോഴും പുറത്തൊക്കെ ആയാലും കളിച്ചു കിടക്കും. ഇന്നിപ്പോ വീഡിയോ എടുക്കണ കാരണം പൂട്ടിയിട്ടേക്കാ. അപ്പൊ നമുക്ക് അടുപ്പ് കണ്ടിട്ട് വന്നാലോ. അയ്യോ മഴ വരുന്നെന്ന് തോന്നണേ, അതിനു മുമ്പ് നമുക്ക് പിടിച്ചു തീർക്കണല്ലോ. ആ അതേ നമ്മുടെ ചേട്ടനും ചേച്ചിയും ഇതേ അടുപ്പും. ഇതെന്താ പരിപാടി, ചേട്ടൻ തന്നെ പറഞ്ഞോ. വെറുതെ ഇഷ്ടിക നാല് ചുറ്റും കെട്ടി, പിന്നെ രണ്ട് കമ്പി അടിച്ച് ഒന്ന് വളച്ച് കെട്ടി. ഇവിടെ ഒരു കമ്പി ഒരു നീളത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ കോഴിനെ ഇങ്ങനെ കറക്കി എടുക്കുന്നത്. അപ്പൊ അതിനുള്ള സെറ്റപ്പാണിത്. ഇനി ഇവിടെ ചിരട്ട വെച്ച് അതിന് മുകളില് ഇതേ വെറുതൊക്കെ നമ്മൾ കീറി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നിരത്തി വെച്ച് നമ്മൾ കത്തിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇനി വിറകൊക്കെ വെച്ച് സെറ്റാക്കാം. അതിന് മുന്നേ ഇതുണ്ടോ, നമ്മൾ കുറച്ച് പഴയ കരി ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് കത്താൻ വേണ്ടി. നമ്മൾ അടിയിൽ ഷീറ്റ് ആട്ടേക്കണം, മഴ പെയ്ത് മണ്ണ് നന്നായിട്ട് നനഞ്ഞിരിക്കുക, അതുകൊണ്ട് കത്താൻ പാടാം. അപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മുടെ സ്റ്റീലിന്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിനുള്ള നമുക്ക് ഈ വിറകങ്ങ് നിർത്താം. സവോളയും തക്കാളിയും പിന്നെ ചിക്കൻ്റെ കുറച്ച് നെയ്യുടെ പീസൊക്കെ കൂടി എല്ലാം കൂടി ഒന്ന് വഴറ്റി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസും നന്നായി നമുക്ക് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തൊന്ന് വഴറ്റണം. ആ സമയം കൂടെ ഞാൻ മുട്ട പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റാനുള്ളതാണ്.
ഇതൊരു ഹാഫ് നന്നായി വഴന്നു. നമുക്ക് ഇതിലേക്ക് ഒരു ഇതിന് ആവശ്യമുള്ള എരിവ് ഒരു അര ടീസ്പൂൺ എരിവ് ചേർക്കാം, മിളക് ചേർക്കാം. അത് ഈ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള എരിവ് മാത്രം മതി. അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതെല്ലാം വഴന്നു വന്നു. നമുക്ക് ഇതിലേക്ക് ആ കട്ട് ചെയ്ത് വെച്ചാണ് മുട്ടയൊന്ന് വയ്ക്കാൻ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ആ ചിക്കൻ്റെ ഉള്ളിക്കൊന്ന് നിറച്ചെടുക്കണം. മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇതിനുള്ളിൽ ഇത്രയും വലിയ ഹോളിലേക്ക് ഈ മുട്ടയും മസാലയൊക്കെ ഒന്ന് കയറ്റി വിടാം. പിന്നെ ഓരോ പഴുതുണ്ട് കരിണ്ടിയും കല്ലിലേക്ക് ഓരോ പഴുതിലേക്ക് ഓരോ മുട്ടയുടെ പീസ് വെച്ച് തള്ളിക്കറ്റും. ഒരേ പൊത്തിലേക്ക് ഓരോ മുട്ട പീസ് തള്ളിക്കറ്റണം. നമുക്ക് ആദ്യം ഇതിങ്ങനെ ആദ്യം മുട്ട മുഴുവൻ നിരത്താം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല ഫിൽ ചെയ്യാം. മുട്ടയാണ് എല്ലാവർക്കും കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കാം. അപ്പൊ വെജിറ്റബിൾസ് കുറച്ച് ബാക്കി വന്നാലും പ്രശ്നമില്ല. മുട്ട അതിനകത്തേക്ക് എല്ലാവരും തള്ളിക്കയറ്റാൻ പറ്റണം. വെജിറ്റബിൾസ് ബാക്കിയുള്ളത് ഉള്ള സ്ഥലത്തൊക്കെ മസാല തള്ളി കയറ്റി വെക്കാം. നന്നായി മാക്സിമം എത്ര നിറയ്ക്കാമോ അത്രയും നിറച്ചെടുക്കണം. നമ്മുടെ മസാല ഇതിലെല്ലാം നിറച്ച് ഫില്ലാക്കി എടുത്തു. മുട്ടയും എല്ലാം തള്ളിക്കയറ്റി. നമുക്ക് ഇനിയിപ്പോൾ ഞാൻ എടുത്തത് ഈ ചാക്കു സൂചിയാണ്. ഇതിലൊരു നൂൽക്കമ്പിയും ഫിക്സ് ചെയ്തേക്കുവാണ്. നമുക്ക് സാധാരണ വേണമെങ്കിൽ നൂലൊക്കെ വെച്ച് കെട്ടാം, പക്ഷെ തീരെ മുളി വരുമ്പോൾ അത് പൊട്ടിപ്പോവും. അങ്ങനെ ഈ ചാക്കു സൂചി വെച്ച് നമുക്ക് ഈ നൂൽക്കമ്പി കൊണ്ട് കെട്ടിയെടുക്കാം. നന്നായി റോസ്റ്റ് ആയി വരുമ്പോൾ കമ്പി എടുത്ത് മാറ്റാൻ മറക്കരുതേ. നമുക്കിത് എല്ലാം നന്നായി കെട്ടിയെടുക്കാം. തുന്നി കെട്ടി ചുറ്റും മസാല ചാടി പോകാത്ത പോലെ തുന്നി കെട്ടിയെടുക്കാം. ഇത് നമ്മള് ഗ്രില്ല് ചെയ്യാൻ പോവാ കേട്ടോ. ഇവിടെ തീയൊക്കെ സെറ്റാണ്. ഇത് നോക്കി, തീയൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ട് തീയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം. അതെ, നമ്മുടെ ചിക്കൻ നമ്മുടെ കമ്പിയിലേക്ക് കയറ്റാൻ പോവാ കേട്ടോ. ആ വളവിക്കൂടെ നമ്മള് തിരിക്കാൻ പോണേ. അതേ, നമ്മുടെ ചിക്കൻ കേറി വരുന്നു. നമ്മളിതേ നമ്മുടെ ചിക്കൻ വെക്കാൻ പോണു. യെസ്, നമ്മുടെ ചിക്കൻ ദേ ദേ നമ്മുടെ ചിക്കൻ നമ്മുടെ തീന്റെ മുകളിൽ കിടക്കുന്നു. തീ കുറവാന്ന് തോന്നുന്നു. ഇത്തിരി കൂടെ വേണമെങ്കിൽ ഇതിട്ടോ. ഞങ്ങളുടെ പറമ്പാട്ടോ. അതേ, ഇത് പപ്പയുടെ കപ്പ കൃഷിയാണ്. നമ്മുടെ ലോക്ക്ഡൗണിന്റെ ടൈമില് വെറുതെ ടൈം പാസിന് ചെയ്ത പരിപാടിയാണ്. ഇത് ഞങ്ങളുടെ വാഴകൾ ഇങ്ങനെ എന്താ ഇവിടെയൊക്കെ കുറെ കപ്പയുണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഞങ്ങളുടെ വീട്ടില് കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ കോഴീനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ കെട്ടിയത്. ഈ ഷീറ്റൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എന്താ നോക്കാം. ഇതില് കുറെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെയും മിനിഞ്ഞാന്ന് കണ്ടു വെച്ചതാണ്. നന്നായി മുരിഞ്ഞു അപ്പുറത്തെ സൈഡ്. അപ്പൊ നമ്മളൊന്ന് തിരിച്ചിട്ടു. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അതേ, നെയ്യൊക്കെ ഒഴുകി വരാൻ നമുക്ക് കാണാം. നമ്മുടെ നോക്കിയ നമ്മളെ കെട്ടി അടച്ച ഭാഗം, നമ്മുടെ സ്റ്റഫ് ചെയ്ത ഭാഗല്ലേ, അപ്പൊ നന്നായി നെയ്യ് ഇങ്ങനെ ഉരുകി വീഴുന്നുണ്ട്. ആ നെയ്യ് ഉരുകി വീഴുന്നതിന്റെ തരത്തിലാണ് നമ്മുടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. നന്നായി ഒരു സൈഡായിട്ട് നമ്മളെ പറഞ്ഞോടത്തൊക്കെ നോക്കി നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ വേണം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ
ചപ്പാത്തി കല്ലിലേക്ക് മാറ്റിയേക്കുക. നമുക്ക് ഇനി അകത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ ബൈ.